അവൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പുതിയ വീഡിയോ അല്ല, ഇന്നലത്തെ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ട് കുറച്ച് ഭാഗം എന്തോ പറ്റി സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ആ ഭാഗം വീണ്ടും ഞാൻ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ്. ഇന്ന് കിട്ടിയ മൈക്കൻസിൻ്റെ പ്ലാൻസ് ആണ്. പല സ്ഥലത്തുനിന്ന് ഹണ്ടിങ്ങിലൂടെ എനിക്ക് ഈ പ്ലാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് കിട്ടിയ പ്ലാൻസൊക്കെയാണ്, ഇത് ക്രീപ്പ് ചെയ്തും ഹാങ് ചെയ്തും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. അധികം സൂര്യപ്രകാശമൊന്നും ആവശ്യമില്ല, അതിൽ കെയറിംഗ് ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്നൊരു പ്ലാന്റാണ്. ക്രീപ്പി ആയിട്ടാണ് വളർത്തുന്നതെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഒരു സ്റ്റെമ്മിൽ കയറൊക്കെ ചുറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പിടിച്ച് കയറും. അതുപോലെ ഇപ്പം ഹാങ് ചെയ്തിട്ടിരിക്കുവാണെങ്കിൽ താഴേക്ക് ഇങ്ങനെ നന്നായിട്ട് വളരും. പക്ഷേ അധികം വെയിലൊന്നും വേണ്ട, വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു യെല്ലോയിഷ് കളറൊക്കെ കയറി വരും. പക്ഷേ പറമ്പിലൊക്കെ നിൽക്കുമ്പോൾ നല്ല വെയിലത്തൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഇത് കാണുന്നുണ്ട്. പിന്നെ ഇതാണ് ഒരു ചട്ടിക്കകത്ത് ഞാൻ തൂക്കിയിട്ടിരിക്കുന്നത്. ചട്ടി എന്ന് പറഞ്ഞൊരു മൺചട്ടിയാണ്, കറിച്ചട്ടിയാണ്. അതിന് ചോട് പൊട്ടിപ്പോയപ്പോൾ ഞാൻ അതിനകത്തേക്കാക്കി ഇത് കുഞ്ഞു കുഞ്ഞു തൈയാക്കി വേര് പിടിപ്പിച്ച് വെള്ളത്തിൽ വെച്ച് എന്നിട്ട് ഒരേ വലിപ്പത്തിലുള്ള തൈകൾ ഞാൻ അതിനകത്ത് നട്ടു. അപ്പോൾ ഒരേപോലെ ഹാങ് ചെയ്ത് വരും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഈ ചട്ടിക്കകത്താക്കി നട്ടിട്ടുണ്ട്. പിന്നെ കിട്ടിയ അന്ന് കിട്ടിയ ഒരു എപ്പീഷ്യയുടെ പ്ലാന്റാണ്. ഇതെനിക്ക് വേറെ ഒരുപാട് എപ്പീഷ്യ ചെടികളുണ്ട്. ഇത് ഞാൻ ചുമ്മാ ഒരു ഐസ്ക്രീം പെട്ടിക്കകത്താക്കി ഇട്ടിരിക്കുകയാണ്. അത് മഴയത്ത് കിടക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു മൊത്തം ചീഞ്ഞു പോകുന്നുണ്ട്. അത് തൂക്കിയിടാനായിട്ട് സ്പേസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അത് പോകുന്നുണ്ട്. പിന്നെയുള്ളത് ഈ ഒരു ഇത് ഹണ്ടിങ്ങിൽ കിട്ടിയതല്ല, സിസസ് ഡിസ്കളർ പ്ലാന്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റാണ് ഇത്. ഇത് അധികം പ്ലാന്റ്സ് എനിക്കില്ല. ഇപ്പോൾ പുതുതായിട്ട് കുറേ പ്ലാന്റ്സ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വെള്ളത്തിലാണ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷേ അന്ന് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. കാരണം പ്രൊപ്പഗേഷനും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊരു ഫോറിൻ പ്ലാന്റ്സ് ആണ്, കൂടുതലും വിദേശികളാണ് ഇത് വളർത്തുന്നത്. അത്യാവശ്യം നല്ല വിലയുള്ളൊരു ചെടിയാണ്. ചെറിയൊരു തൈക്ക് തന്നെ 250 രൂപ 300 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ തൈക്ക് വില ഉള്ളത്. റെക്സ് ബിഗോണിയയുടെ തന്നെ ഒരു ഫാമിലിയാണ്. അതിൻ്റെ സെയിം ലീഫ് ടെക്സ്റ്റ് ഒക്കെയാണ്, പക്ഷേ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു നല്ല ഡാർക്ക് ഷെയ്ഡാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു കോർണർ ഫുള്ള്, ഒരു സിറ്റ് ഔട്ട് കോർണർ ഫുള്ള് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ പ്ലാന്റ്സ് ആക്കി എടുക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ കുറേ പ്ലാന്റ്സ് ആക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെയൊക്കെ പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിലവിൽ 3 വലിയ പ്ലാന്റ്സ് ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഒരു പ്ലാന്റ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 10-12 തൈകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു കോർണർ ഫുൾ സെറ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് പുതിയ പ്ലാന്റ്സ് ആക്കിയെടുക്കുന്നത്. വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. പിന്നെ കിട്ടിയത് ഈ സിങ്കോണിയ ആണ്. വാക്സിൻ എടുക്കാൻ പോയപ്പോൾ കിട്ടിയ സിങ്കോണിയാണ്. ഇത് മഴയത്താണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് ലീഫൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് കുറേ ലീഫ് വരുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ വളരും ആ ചെടി. ഇത് പറമ്പിലൊക്കെ നിൽക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളരും. ഇത് ചട്ടിയിലൊക്കെ കൊണ്ട് വയ്ക്കുമ്പോഴത്തേനും ആ ഒരു ഫ്രഷ്നെസ് ഒന്നും പെട്ടെന്ന് വരുന്നില്ല. ഇനി പുതിയ ലീഫ് വരുമ്പോഴത്തേനും നല്ല പ്ലാന്റ് ആവും, ചട്ടി ഫുള്ള് നല്ലതായിട്ട് വളർന്നു വരും. പിന്നെ കിട്ടിയ ഒരു വാണ്ടിഞ്ചുവാണ്. അന്ന് ഒരു തോട്ടത്തിൽ പോയപ്പോൾ കിട്ടിയിരുന്നു. അത് ഞാൻ ചട്ടിയിലും കുറേ നട്ടിട്ടുണ്ട്, പക്ഷേ ഞാനിത് വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിലത്തിട്ടിട്ടുണ്ട്. ഒരു എന്താ പറയുക, ലോൺ പോലെ സെറ്റ് ചെയ്യാനായിട്ട്. കുറേ ടർട്ടിൽ വൈനും ജാംഗിൾ ഹാർട്ടും ഫിലോഡെൻഡ്രോ മൈക്കൻസും ഈ വാൻഡ്രിഞ്ചുവും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പം നന്നായിട്ടത് ഒരു വെത്ത പോലെ ആയി വരണുണ്ട്. പിന്നെ കിട്ടിയത് ഈ ഒരു അന്ന് വൈറ്റ് സിങ്കോണിയും കിട്ടിയത്. അതും ഞാൻ അധികം പ്ലാന്റ് അന്ന് എടുത്തിട്ടില്ലായിരുന്നു. നന്നായിട്ട് തന്നെ വളരുന്ന പ്ലാന്റാണ് ഈ സിങ്കോണിയവും. ഇതിൻ്റെ നല്ല ഫുൾ വൈറ്റ് ലീഫുള്ള ഒരു സിങ്കോണിയുമാണിത്. കുഞ്ഞൊരു ചട്ടിയിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. അധികം വെള്ളമോ വളമോ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. ഇനിയും കുറച്ച് പ്ലാന്റ്സുകൾ ഉണ്ട് ഹണ്ടിങ് കിട്ടിയത്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.